നമസ്കാരം. തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വസ്തുതകളാണ് ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വിവിധയിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. കേരളം തീവ്രവാദികളുടെ കയ്യിൽ അമർന്നിരിക്കുന്നുവെന്ന ഭയപ്പെടുത്തുന്ന വാർത്തയാണിത്. കണ്ടെടുത്തത് 100 കണക്കിന് ജെലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളും വയറുകളും ഇവയെ ബന്ധിപ്പിക്കുന്ന ഉപകരണങ്ങളും പശയും അടക്കമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. കേരളത്തിൽ 100 ഇടങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താൻ മാത്രം അളവിലുള്ള സ്ഫോടക വസ്തുക്കളാണ് കണ്ടെടുത്തിരിക്കുന്നത്. പത്തനാപുരം, കോന്നി, പത്തനാപുരം ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പോലീസ് ഇതെല്ലാം കണ്ടെടുത്തിരിക്കുന്നത്. കേരളം ഒരു വൻ സ്ഫോടനത്തിൻ്റെ വക്കത്താണ് നിൽക്കുന്നത് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. കേരളം തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും പറുദീസയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന ആരോപണങ്ങൾ അടിവരയിട്ട് തെളിയിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ സംഭവങ്ങൾ. കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി ഗ്രാമമായ പാടം ഗ്രാമത്തിലെ കശുമാവിൻ തോട്ടത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കളാണ് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരിക്കുന്നത്. ആളൊഴിഞ്ഞ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം വനപാലകർ നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഉഗ്രസ്ഫോടക വസ്തുക്കളുടെ ശേഖരം പിടിച്ചെടുത്തത്. ചാരായം കാച്ചൽ നടക്കുന്നുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വനപാലകർ ഈ പ്രദേശം പരിശോധന നടത്തിയത് എന്ന് പുറത്തുവിട്ട വിവരങ്ങൾ. എങ്കിലും മറ്റു ചില വിവരങ്ങൾ കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും വനപാലകർ സ്ഥലം അരിച്ചു പെറുക്കിയപ്പോൾ കണ്ടെടുത്തത് വൻ സ്ഫോടക വസ്തുക്കളുടെ ശേഖരമായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്ത വസ്തുക്കളും കേസും തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് കൈമാറി. അവർ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റേഞ്ച് IG സഞ്ജയ് കുമാർ ഗരുഡ് സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗമായ ക്യൂ ബ്രാഞ്ച് ഈ സ്ഥലം നിരീക്ഷിക്കണം എന്ന് കേരള പോലീസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് കേരളത്തിന് ഇങ്ങനെ ഒരു നിർദ്ദേശം കൈമാറിയത് എന്ന് പറയുന്നു. വളരെ അപകടകരമായ മേഖലയാണ് ഈ പ്രദേശമെന്നും കൃത്യമായ നിരീക്ഷണവും പരിശോധനയും നടത്തണമെന്നും ഉള്ള ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വനപാലകർ ഈ പ്രദേശം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. തൊട്ടടുത്ത് വയക്കര എന്ന സ്ഥലത്തും 90 ജെലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്ററുകളും വയറുകളും ഇവ ബന്ധിപ്പിക്കുന്നതിനുള്ള മറ്റു ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. UPയിൽ പോലീസ് പിടിയിലുള്ള തീവ്രവാദ ബന്ധമുള്ള 11 സ്വദേശിയിൽ നിന്നും UP പോലീസ് ശേഖരിക്കുന്ന വിവരങ്ങളുടെയും തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിൻ്റെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വൻ ആയുധ ശേഖരങ്ങൾ പോലീസ് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അന്യസംസ്ഥാന പോലീസും അന്യസംസ്ഥാന വിജിലൻസും ഇത്രയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കേരളത്തിൽ ഇത്രയും അധികം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കാൻ തീവ്രവാദികൾക്ക് കഴിയുന്നു എന്നത് കേരള ഇൻ്റലിജൻസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പിടിപ്പുകേടാണെന്ന് ഉറപ്പായി. 1 മാസം മുൻപാണ് UPയിൽ പിടികൂടിയ തീവ്രവാദിയെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്നും കൊല്ലത്ത് DYSP റാങ്കിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇവർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ട് തീവ്രവാദത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവന്നത്. എന്നാൽ കേരള ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിന് പുല്ലുവില വിടുത്തുകൊണ്ട് ഈ ആരോപണ വിധേയനായ DYSPയെ, ഈ ഉന്നത ഉദ്യോഗസ്ഥനെ കോട്ടയത്തേക്ക് താൽക്കാലികമായി സ്ഥലം മാറ്റിക്കൊണ്ടാണ് ഇതിനെതിരെയുള്ള നടപടി എന്ന് പറഞ്ഞെടുത്തത്. ഇതിലൂടെ 2 അന്യസംസ്ഥാന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ കേരളത്തിന് നൽകിയ കേരളത്തിൻ്റെ അത്യപകടകരമായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഇടപെടലുകളാണ് കേരളത്തിൽ നടന്നത്. കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വാഗമണിലെ സിമി ക്യാമ്പ് പോലെയുള്ള തീവ്രവാദികളുടെ പരിശീലന ക്യാമ്പുകൾ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ പലയിടങ്ങളിൽ ശേഖരിച്ച് വെക്കുന്നതിന് പിന്നിൽ വലിയ സംഘം പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രദേശം അടിസ്ഥാനപ്പെടുത്തി ഭീകരർ ക്യാമ്പുകളും പരിശീലനങ്ങളും നടത്തിയിരിക്കുമെന്ന് ഉറപ്പാണ്. ഇതെല്ലാം കേരളത്തിൽ വലിയ തോതിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത് എന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശബരിമല തീർത്ഥാടന കേന്ദ്രം വളരെ അടുത്താണുള്ളത്. ബാബരി മസ്ജിദ് പൊളിച്ച ഡിസംബറിൽ അതിൻ്റെ പ്രതികാരമായി ശബരിമലയിൽ സ്ഫോടനങ്ങൾ നടക്കും എന്ന് പലതവണ കേന്ദ്ര ഇൻ്റലിജൻസ് സംസ്ഥാന ഇൻ്റലിജൻസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ തുടർച്ചയായി ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വൻ ആയുധ സ്ഫോടക ശേഖരം കണ്ടെത്തിയത് കേരളത്തെ വലിയ ഒരു കലാപത്തിലേക്ക് നയിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാറ പൊട്ടിക്കുന്നതിന് എന്ന പേരിൽ കോറി മാഫിയകളുടെ പിൻബലത്തിലാണ് ഈ സ്ഫോടക വസ്തു ശേഖരിക്കൽ നടക്കുന്നത്. ഇതിന് സംസ്ഥാന പോലീസിൽ തന്നെയുള്ള ചിലരുടെ ഒത്താശകളും ഉണ്ട് എന്ന ആരോപണങ്ങളും പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപകമായ തോതിൽ തീവ്രവാദ പരിശീലനവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ്. UP പോലീസും തമിഴ്നാട് രഹസ്യാന്വേഷണ വിഭാഗവും ഇവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നതിൽ നിന്നാണ് കേരള പോലീസിനും തീവ്രവാദ ബന്ധം ഉള്ളവരുണ്ട് എന്ന വിവാദമായ ഈ തെളിവ് സഹിതമുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. എന്തായാലും തീവ്രവാദ ക്യാമ്പുകളുടെയും പരിശീലനങ്ങളുടെയും സാധ്യതകളാണ് പ്രധാനമായും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കുന്നത്. നാഷണൽ ഏജൻസിയായ NIA കേസ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നമസ്കാരം.